നമസ്കാരം. മീഡിയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മീഡിയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളെ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമായ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി പലപ്പോഴും പലരും ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിന്റെ സിംറ്റംസോ സൈൻസോ കാണിച്ചാൽ പലരും അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയാൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോങ് ടേം ഹെൽത്ത് കോൺസിക്വൻസസ് ഓഫ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് അറിവ് പകർന്നു തരാൻ നമ്മോടൊപ്പം ഉള്ളത് കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെന്ററിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാധാ പാലപ്പെട്ടിയാണ്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പലപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസോർഡറാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് അതിന്റെ ലോങ് ടേം ഹെൽത്ത് കോൺസിക്വൻസസ്. അതെ. എങ്കിൽ കൂടി എന്താണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. അതിൽ അതിന് സിൻഡ്രോം എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ്, അതിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൽ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്നത് മെനസ്ട്രൽ ഇറഗുലാരിറ്റി, പ്രഗ്നന്റ് ആവാൻ ബുദ്ധിമുട്ട്, അതായത് ഇൻഫെർട്ടിലിറ്റി, പിന്നെ മുഖത്തും മുടി ഒഴിയുക, മുഖത്ത് മുടി വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം സാധാരണയായിട്ട് എല്ലാ സ്ത്രീകൾക്കും അറിയുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ കാണുന്നതാണ്. പക്ഷെ അത് അതിൻ്റെ ശേഷം ഹിഡൻ ആയിട്ട് പല പ്രോബ്ലംസും പോളിസിസ്റ്റിക് ഓവറി കൊണ്ട് വരാം. അതിനെയാണ് നമ്മൾ ലോങ് ടേം ഹെൽത്ത് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും പലരും ഒരു പ്രെഗ്നന്റ് അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ ഒരു പീരിയഡ്സ് ഇറഗുലർ ആയാലും അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടാലും ശ്രദ്ധിക്കാതെ പോവാണ് സാധാരണ. അപ്പൊ അങ്ങനെ പോയാൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും അതിനെ കുറിച്ച് നല്ല അറിവ് ഉണ്ടാവില്ല. അതെ. അപ്പൊ എന്തൊക്കെയാണെന്നൊന്ന് പറയണം. ലോങ് ടേം ഹെൽത്ത് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഒന്ന് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, ഒബിസിറ്റി, പിന്നെ ഗ്ലൂക്കോസ് ഇൻടോളറൻസ്. ഈ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് അത് ടോളറേറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവില്ല, അതുകൊണ്ട് അവരുടെ ബ്ലഡ് ഷുഗർ കൂടും. അതിനെയാണ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നത്. പിന്നെ അത് വളർന്നു വളർന്ന് ഡയബറ്റീസ് ആവും, ടൈപ്പ് 2 ഡയബറ്റീസ്. പിന്നെ അതേപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം, ലിപിഡ്സ് കൂടുതലാവുക, ഹൈപ്പർ ടെൻഷൻ വരിക, പിന്നെ അതേപോലെ ഒബിസിറ്റി വരിക, ഇതെല്ലാം. പിന്നെ യൂട്രൈൻ ക്യാൻസർ, പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അതെ, ഇതെല്ലാമാണ് ലോങ് ടേം ഹെൽത്ത് കോൺസിക്വൻസസ്. പിന്നെ സ്ലീപ്പ് ആപ്നിയ, അതായത് ഉറക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ളവർക്ക് സ്നോറിങ്, അതുപോലെ ഡേ ടൈമിൽ ഭയങ്കര ക്ഷീണം, അതുപോലെ ഉറക്കം വരുന്നു എന്നെല്ലാം പറയും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ലോങ് ടേം ഹെൽത്ത് കോൺസിക്വൻസസ്. ഒബിസിറ്റി എന്ന് പറഞ്ഞാല് ഓരോ ആളുകൾക്കും അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് ആവശ്യം. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാവാനാണെങ്കിൽ അവരുടെ ഹൈറ്റ് എന്ന് 100 മൈനസ് ചെയ്താൽ അതാണ് അവരുടെ റിയൽ വെയിറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 157 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 57 ആണ് അവരുടെ ഒപ്റ്റിമം വെയിറ്റ്. ഓവർ വെയിറ്റ്, ഇപ്പൊ നമ്മളുടെ BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് ഒരു 20-25 നോർമൽ ആണ്. 25-30 ഓവർ വെയിറ്റ്, 30 കഴിഞ്ഞാൽ അവര് ഒബിസിറ്റി. അതിൽ തന്നെ 30-35 മോഡറേറ്റ് ഒബിസിറ്റി, പിന്നെ സിവിയർ ഒബിസിറ്റി, പിന്നെ മോർബിഡ് ഒബിസിറ്റി എന്ന് പറയും, അബവ് 40 BMI വരുമ്പോൾ. അപ്പോൾ ഈ ഒബിസിറ്റി പോളിസിസ്റ്റിക് ഓവറിയിൽ ആക്ച്വലി അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ വെയിറ്റ് കൂടുമ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറി പലർക്കും വരുന്നത്. പക്ഷേ ഒരു 50% സ്ത്രീകൾക്ക് അത് ഹെറിഡിറ്ററി ആയിട്ട് വരാം, അതായത് അവരുടെ റൺസ് ഇൻ ഫാമിലീസ്, അവരുടെ മദറിനോ സിസ്റ്ററക്കോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ അല്ലാതെ ഉള്ളവർക്ക് അവരുടെ ഇനാക്ടിവിറ്റി വരുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഇനാക്ടീവ് ആകുമ്പോൾ അത് ഫാറ്റായിട്ട് മാറുക ചെയ്യുന്നത്. അങ്ങനെയാണ് അവർക്ക് ഒബിസിറ്റി വരുന്നത്. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതലാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഹോർമോണാണ്, പാൻക്രിയാസിന് വരുന്നത്. അപ്പോൾ നാച്ചുറലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇൻസുലിൻ എനർജി ആക്കി മാറ്റും. ഇൻസുലിൻ ഈ മസിൽസിൽ ആക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് അല്ല, നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഫാറ്റായിട്ട് മാറും. അതെ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഒബിസിറ്റി കൂടാനുള്ള ചാൻസും കൂടുതലാണ്.
ഈ ഒബിസിറ്റി വരാതിരിക്കാൻ ഒരു ഒരു സ്ത്രീക്ക് നാച്ചുറൽ ആയിട്ടും റെഗുലർ പീരീഡ്സ് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. ഇപ്പോൾ പലപ്പോഴും പലർക്കും പെൺകുട്ടികൾ ഉള്ളവർ അങ്ങനെയുള്ള അമ്മമാർ ഏതൊരു ഏജ് ഉണ്ട് ആ കുട്ടികളെ ശ്രദ്ധിച്ചു തുടങ്ങണം. ആക്ച്വലി പെൺകുട്ടികളെ നമ്മൾ വളരെ ഏർലി ഏജിലെ ശ്രദ്ധിച്ചു തുടങ്ങണം. പുബർട്ടിക്ക് മുന്നേ നോക്കണം. എന്താന്ന് വെച്ചാൽ അഡോളസന്റ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് എപ്പോഴും ഏർലി ഒബിസിറ്റി ഉള്ള കുട്ടികൾക്ക്, അതായത് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ഉള്ള കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു 7 വയസ്സുള്ളപ്പോൾ അവരുടെ വെയിറ്റ് എത്രയാണോ, ബിക്കോസ് ഇപ്പോൾ ഒരു 10 വയസ്സിലാണ് പ്യുബർട്ടി വരുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു 3 ഇയേഴ്സ് മുമ്പേ അവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരാൻ തുടങ്ങുക. അത് നമുക്ക് പുറത്ത് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് ഓരോരോ ചേഞ്ചസ് വന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ 7 ഇയേഴ്സ് തൊട്ടേ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി വരാതെ നോക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇവിടുത്തെ ഒരു കുട്ടികളെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും എനിക്ക് ആൾക്കാർ അമിതമായ ആഹാരം കൊടുത്താണ് അല്ലെങ്കിൽ വണ്ണമുള്ളൊരു കുട്ടികളാണ് ആരോഗ്യമുള്ള കുട്ടികൾ എന്ന് പലർക്കും ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് കൈ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് എന്താണ് കുട്ടി കഴിക്കുന്നത്, അത് മാക്സിമം ആ കുട്ടിക്ക് കഴിപ്പിക്കും. കഴിപ്പിച്ചൊരു വണ്ണമുള്ള കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയാണ് നല്ല ആരോഗ്യമുള്ള കുട്ടി എന്നൊരു ചിന്ത പലർക്കും ഉണ്ടെന്ന്. അത് ശരിക്കും ശരിയാണോ ഡോക്ടർ? അത് ശരിയല്ല. വണ്ണമല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം, പക്ഷേ എല്ലാവർക്കും ഒരു ചബ്ബി ചൈൽഡ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അയ്യോ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി വേണ്ടത്ര പ്രോട്ടീൻ, ഇപ്പോൾ ആനിമൽ പ്രോട്ടീൻ കഴിച്ചിട്ടില്ലെങ്കിൽ, അതായത് മട്ടൺ ഇതൊക്കെ ചിക്കൻ എഗ്ഗൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധി കുറയോ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യം ഉണ്ടാവാതിരിക്കോ, ഇങ്ങനെയുള്ള പല പല തെറ്റായ ധാരണകളുണ്ട്. ആക്ച്വലി അങ്ങനെ 100% ഇപ്പോൾ നമുക്ക് ആനിമൽ പ്രോട്ടീൻ വേണമെന്നൊന്നുമില്ല. സാധാരണ ഒരു കുട്ടിക്ക് വേണ്ട അത്ര വെയിറ്റ് അത് മതി. അത് ഓവറായിട്ട് ഇവിടുത്തെ കുട്ടികൾ പലപ്പോഴും കഴിക്കുന്നത് മീറ്റ് മാത്രമാണ്. അവർ വെജിറ്റബിൾസ് തീരെ കഴിക്കാത്ത കുട്ടികളെ എനിക്കറിയാം. അതെ, ഒരു ഒരു വെജിറ്റബിൾസും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏർലി തന്നെ കുട്ടികളെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കണം. വെജിറ്റബിൾ, അതായത് ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ലോ ഫാറ്റ് ഡയറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. അപ്പോഴേ കുട്ടികളും അതിനനുസരിച്ച് വളർന്നു വരുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ 7 വയസ്സുള്ളൊരു കുട്ടി, കുട്ടിക്ക് എത്ര വെയിറ്റ് ആണ് നോർമലായിട്ട് നമ്മൾ പറയുന്നത്? നോർമലായിട്ട് നമ്മൾ ഏജ് +3 × 2 ഒരു ഫോർമുലയുണ്ട്, അതനുസരിച്ചാണ് ഒരു ഒരു 20-22 kg ഇറ്റ് വിൽ ബി ഓക്കെ, ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഹൈറ്റ് ഓൾസോ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, അതെ, ഗുഡ് ആഫ്റ്റർനൂൺ, മീഡിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ. പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാന് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. അവര് പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ ആദ്യം കുട്ടിയുണ്ട്, രണ്ടാമത്തെ കുട്ടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നെക്സ്റ്റ് ഇയറിൽ തന്നെ അടുത്ത കുട്ടി ഉണ്ടായി. ഓക്കെ, പിന്നെ ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഇപ്പോ പീരീഡ്സ് എല്ലാം റെഗുലർ ആണോ? ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, നല്ലോണം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, പിന്നെ അതുപോലെ ഇപ്പൊ നോർമൽ പീരീഡ്സ് ആണെങ്കിലും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്സ് നമുക്ക് നല്ല ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്, HDL എന്ന് പറയും, ഹൈ ഡെൻസിറ്റി ലൈപോപ്രോട്ടീൻ, അതിന്റെയൊക്കെ ഒരു ഇയർലി ഒരു ചെക്കിംഗ് നല്ലതാണ്. പിന്നെ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്ങും ഇയർലി ചെയ്യണം. പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഹെൽത്ത് കോൺസിക്വൻസസ്, അതായത് വെയിറ്റ് കൂടിയാൽ, അതേപോലെ പീരീഡ്സ് ഇറഗുലർ ആയാൽ, ഈവൻ പീരീഡ്സ് റെഗുലർ ആണെങ്കിലും പ്രഗ്നൻസിയിൽ ഷുഗർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പൊ അതൊരു റിസ്ക് ഫാക്ടറാണ് ഡയബറ്റീസ് ഒക്കെ വരാൻ. ഈ വലിയ ബേബീസ് ഉണ്ടാവുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഇയർലി ഒരു സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് 75 gram ഗ്ലൂക്കോസ് കഴിച്ചിട്ട് ഒരു ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും, അത് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ എത്ര വയസ്സായി? 30 ആയി. അപ്പൊ ഇനി ഇയർലി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ വെയിറ്റ് ഒട്ടും കൂട്ടരുത്, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മതി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പോ നോർമൽ വെയിറ്റ് ആണെങ്കിലും നോർമൽ വെയിറ്റ് ഒബിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്.
അതെന്താന്ന് വെച്ചാൽ നോർമൽ വെയിറ്റ് ആണെങ്കിലും നമ്മുടെ അബ്ഡോമിനൽ വാളിലുള്ള ഫാറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ മെറ്റബോളിക് പ്രോബ്ലംസ് ഒക്കെ വരാൻ ഷുഗർ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ വേസ്റ്റ് സർക്കംഫറൻസ്, വേസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ എപ്പോഴും നോക്കണം. ലേഡീസിന് അത് 82-88 സെന്റിമീറ്റർ വരെ നോർമൽ ആണ്. അങ്ങനെ അബ്ഡോമിനൽ വാളിൽ മാത്രമേ, പലരും പല സ്ത്രീകളും വന്നിട്ട് പറയും വയറ് എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല, വയറിൽ മാത്രം ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത്, അത് നല്ലതല്ല. അപ്പോൾ അതിന് വേണ്ട എക്സസൈസും ഫുഡ് കൺട്രോളും അതുപോലെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മതിയാവും. അതിപ്പോ കുട്ടിക്ക് ആ ഒരു ഇല്ല, ആ ഒരു കാര്യം ഇല്ല. എന്താന്ന് വെച്ചാൽ അത് പിരീഡ് വരാത്തവർക്കാണ്. പോളിസിസ്റ്റിക് ഓവറിയില് പല പ്രോബ്ലംസ് ഉണ്ടല്ലോ, തീരെ പിരീഡ് വരാത്തവർ, അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് 3 മാസം കൂടുമ്പോഴൊക്കെ ചെറുതായിട്ട് പിരീഡ് വരും, അങ്ങനെയുള്ളവർക്കാണ് യൂട്രൈൻ ക്യാൻസറിനൊക്കെ ചാൻസ് കൂടുതൽ. പക്ഷെ റെഗുലർ പീരീഡ്സ് വരുന്നവർക്ക് അത് അങ്ങനെ ചാൻസ് ഇല്ല. ഒബിസിറ്റിയെ കുറിച്ചാണ് നമുക്ക് ഒബിസിറ്റി ഒരു ഗ്രേഡിംഗ് നമുക്ക് പറയാൻ പറ്റും. ഡോക്ടർ കോളറിനോട് പറഞ്ഞ പോലെ തന്നെ ഒരു പലരും പിയർ ഷേപ്ഡ് ബോഡി, അതുപോലെ ആപ്പിൾ ഷേപ്ഡ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും അത് എങ്ങനെയാണ്? അതാണ് വിസറൽ ഒബിസിറ്റി. വിസറൽ ഒബിസിറ്റി എന്ന് പറഞ്ഞത് നമ്മളുടെ ആപ്പിൾ ഷേപ്ഡ് ആയിട്ടിരിക്കും. എന്താന്ന് വെച്ചാല് അതില് വിസറയില് ഉള്ളിലും ഫാറ്റ് ഡെപ്പോസിറ്റ് കാണും, പുറത്ത് കാണും. പക്ഷെ പിയർ ഷേപ്ഡ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് സർക്കംഫറൻസ് വിൽ ബി ഓൾമോസ്റ്റ് നോർമൽ, ഒരു പിയറിന്റെ ഷേപ്പിലായിരിക്കും. അതായത് വേസ്റ്റ് നോർമൽ ആയിട്ട് വന്നിട്ട് താഴോട്ട് ബട്ടക്സിന്റെ അവിടെ ഹിപ്പ് ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് ഫാറ്റ്. അത് അത്ര ഡേഞ്ചറസ് അല്ല. പക്ഷെ ആപ്പിൾ ഷേപ്ഡ് ബോഡി എന്ന് പറയുമ്പോൾ അത് ട്രങ്കൽ ഒബിസിറ്റി, വിസറൽ ഒബിസിറ്റി, ഇങ്ങനെ മെറ്റബോളിക് സിൻഡ്രോംസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര ഒരു ഹെവി മീൽ നമ്മൾ കഴിച്ചാലും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലൂക്കോസ് ലോഡ് എടുത്തു കഴിഞ്ഞാൽ അത് ടോളറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയെന്ന് നോക്കുന്നതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒബിസിറ്റി ഉള്ളവർക്കും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ളവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ ഈ ഇൻസുലിൻ മസിലിൽ ആക്ട് ചെയ്യില്ല. ബിക്കോസ് നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മീഡിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എനിക്കറിയില്ല, ഇപ്പൊ ഭയങ്കര ക്ഷീണാണ് ഡോക്ടർ, എനിക്കറിയത്തില്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഒരു ക്ഷീണം. ഞാനിവിടെ പിന്നെ ചഹാമയില് ഹൗസ് മേഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നേ. എനിക്ക് തീരെ സുഖമില്ല, അതിനെ പറഞ്ഞാൽ എനിക്ക് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയാണ്. ശരീരത്തില് ഭയങ്കര ക്ഷീണ. നിങ്ങൾക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല, ഷുഗറോ ബ്ലഡറോ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ അതിൻ്റെതായിട്ടൊന്നും ഞാൻ വറുത്തതൊന്നും കഴിക്കത്തില്ല, അങ്ങനെ ചിക്കൻ ആയിട്ട് ബീഫ് ഒന്നും കഴിക്കാറില്ല. പക്ഷെ അത് അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത്, കൊളസ്ട്രോൾ ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് പിരീഡ് ഇപ്പൊ റെഗുലർ ആയിട്ട് വന്ന ആൾക്ക് ഇപ്പൊ പിരീഡ് നിൽക്കേണ്ട സമയമാണ്, 49 വയസ്സായില്ലേ. അപ്പൊ പിരീഡ് നിൽക്കാൻ പോകുന്നതുകൊണ്ട് ആയിരിക്കും ഈ ഇറഗുലാരിറ്റി. അപ്പൊ അതുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ചിലപ്പോൾ ക്ഷീണം വരാം, ഉറക്കം വരുന്ന പോലെ, അതുപോലെ ഭയങ്കര ക്ഷീണം. പക്ഷേ അതെ, അപ്പൊ പിന്നെ നോക്കേണ്ടത് തൈറോയിഡ് ആണ്. തൈറോയിഡ് ഉണ്ടെങ്കിലും ഇങ്ങനെ പിരീഡ്സ് വരില്ല, അതേപോലെ ഭയങ്കര ക്ഷീണവും കാണും. അപ്പൊ ഈ മൂന്ന് ഓക്കെ. അപ്പൊ ഇന്ന് ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും ടെസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അത് ശരിയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്കും ഇങ്ങനെ ക്ഷീണമൊക്കെ പറയാറുണ്ട്. അതിവിടെ ഗൾഫ് കൺട്രീസിൽ കൂടുതലും ആണ്. അപ്പൊ എന്തെങ്കിലും മൾട്ടി വൈറ്റമിൻ ഒക്കെ കഴിക്കുമ്പോ കുറച്ച് കുറയുമായിരിക്കും. പക്ഷേ ഈ അത് ആക്ച്വലി ഈ മെനോപോസ് ആവുന്ന സമയത്ത് ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് അങ്ങനെ വരും, അങ്ങനെ വരാം. അത് റെഗുലർ എക്സസൈസും പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കിയാ മതി. ഓക്കെ, എന്തായാലും ഒരു ഡോക്ടറെ കണ്ടോളൂ, അതായിരിക്കും നല്ലത്. ഓക്കെ.
ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാല് ആദ്യം ഇറഗുലാരിറ്റി ആ 3 മാസം 4 മാസം കൂടുമ്പോ വരും, പിന്നെയാണ് നിക്കുന്നത്. ഒരു ഒരു വർഷത്തിൽ ഇനിയും കാണാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ പോളിസിസ്റ്റിക് ഓവറിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇൻസുലിൻ വേണ്ടത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ഇൻസുലിന് ഫാറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഫാറ്റ് കണ്ടന്റ് കൂടുമ്പോൾ മസിലിൽ പോയിട്ട് ഈ ഫാറ്റ് മസിലിന്റെ മുകളിലുള്ളത് കൊണ്ട് ഈ ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുമ്പോൾ ഈ ഇൻസുലിൻ്റെ ആക്ഷൻ വരുന്നില്ല. പക്ഷേ അവരുടെ ബ്ലഡ് നോക്കുമ്പോൾ അവർക്ക് ഇൻസുലിൻ ഹൈ ലെവലിലായിരിക്കും. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കാരണം അവരുടെ ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുമ്പോൾ ബ്ലഡ് ഷുഗറും കൂടും. ബിക്കോസ് ഇൻസുലിൻ ഈസ് നോട്ട് ആക്റ്റീവ്. അതിനെയാണ് നന്നായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൂടുതലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയാണ്. ആ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടെങ്കിലും അവരുടെ ഷുഗർ കുറയുന്നില്ല. അതായത് സാധാരണ നോക്കുമ്പോൾ ഷുഗർ ഓക്കെ ആയിരിക്കും, ഇപ്പോൾ ഫാസ്റ്റിംഗ് നോക്കിയാൽ വളരെ നോർമലായിരിക്കും. പക്ഷേ ഒരു 50-60% പോളിസിസ്റ്റിക് ഓവറിയൻ പേഷ്യൻസിലും ഫാസ്റ്റിംഗ് നോർമലായിരിക്കും. പക്ഷേ അവരുടെ ഗ്ലൂക്കോസ് ഈ ടോളറൻസ് ടെസ്റ്റ് ചെയ്താൽ അത് ഇമ്പയർഡ് ആയിരിക്കും. ബിക്കോസ് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ബോഡി വിചാരിക്കും ഇൻസുലിൻ കുറഞ്ഞിട്ടാന്ന് വിചാരിച്ചിട്ട് ഇൻസുലിൻ കൂട്ടും, പാൻക്രിയാസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആക്ടിങ് ഇൻ ദ മസിൽസ്. അപ്പോൾ പെരിഫറൽ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് കുറയുമ്പോഴാണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യമേ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഡോക്ടർ നമുക്കൊരു കോൾ എത്തിയിരിക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, വീഡിയോയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. രമ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ പറയൂ. എനിക്ക് 53 വയസ്സായി, ടീച്ചേഴ്സ് നിന്നിട്ട് 2 വർഷമായി. ഇനിയും കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് വല്ലതും ഉണ്ടോ? പിരീഡ് നിന്നിട്ട് 2 വർഷമായി അല്ലേ? ഇപ്പോ ഇങ്ങനെ 53 ഇയേഴ്സ് ആയി, ഇപ്പൊ പിരീഡ് മെനോപോസ് ആയി. പക്ഷേ നമുക്ക് ഇപ്പൊ നാട്ടിലാണെങ്കിലും പല സ്ഥലത്താണെങ്കിലും അവരിപ്പോ ഓവറിയുടെ നോക്കിയിട്ട് ഓവറിനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നാച്ചുറലി ഒരു ബേബി ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 100% അങ്ങനെ ചാൻസ് പറയാൻ പറ്റില്ല. പക്ഷേ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് അപ്പോ ഇതിപ്പോ IVF അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ള ഇതിൽ കൂടി ചാൻസ് ഉണ്ടെങ്കിലും ഉള്ളു. അതിന് അങ്ങനത്തെ സെന്റേഴ്സിൽ ഒന്ന് കാണിക്കേണ്ടി വരും. അതെ അതെ അതെ. ഇപ്പൊ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ഇക്സി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഇതുണ്ട്. അതായത് നിങ്ങളുടെ ഓവറി ആദ്യം ഹോർമോൺസ് എല്ലാം തന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം. എന്നിട്ട് നോക്കണം നിങ്ങളുടെ ഓവറി എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോന്ന്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആരുടെങ്കിലും ഓവം, അതായത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഓവം ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. കുട്ടികൾ വേണ്ട. അപ്പൊ എനിക്ക് സോറി ട്ടോ, എനിക്ക് അങ്ങനെയല്ല മനസ്സിലായത്. അങ്ങനെ ചോദിച്ചപ്പോ 2 ഇയേഴ്സ് ആയി കഴിഞ്ഞാല് നാച്ചുറലി കോൺട്രാസെപ്ഷൻ ആയി, ഇനി അങ്ങനെ പ്രെഗ്നന്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. മെനോപോസ് കഴിഞ്ഞ 2 ഇയേഴ്സ് ആയാലും പ്രിക്കോഷൻസ് ഇനി ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ഡോക്ടർ, നമ്മൾ ഗ്ലൂക്കോസ് ഇൻടോളറൻസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു പേഷ്യൻസ് വന്നാലും നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ എന്തൊരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? അവർക്ക് നമ്മൾ സാധാരണ ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക, നല്ല റെഗുലർ എക്സസൈസ് ചെയ്യുക, പിന്നെ അതുപോലെ അധികം മധുരമുള്ള ഭക്ഷണം, ഫാറ്റി ഫുഡ് ഒഴിവാക്കുക, പിന്നെ ഇൻസുലിൻ സെൻസിറ്റൈസിങ് ഏജൻസ് കൊടുക്കുക. അതായത് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് പെരിഫറൽ ടിഷ്യൂസിൽ ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടും. അത് ഏജ് ശ്രദ്ധിക്കേണ്ടത്, പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർ ഏർലി ഏജ് തൊട്ടേ ശ്രദ്ധിക്കണം. പിന്നെ അതിലെ റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത്, സപ്പോസ് പ്രഗ്നൻസിയിൽ അവർക്ക്, ഇത് നേരത്തെ കോളർ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ ബിഗ് ബേബി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഷുഗർ വന്നിട്ടുള്ളവരാണെങ്കിൽ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നിട്ടുള്ളവരാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാമിലി ഹിസ്റ്ററി, എക്സ്പെഷ്യലി ഫാദറിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഫാദറിനുണ്ടെങ്കിൽ, മദറിനുണ്ടെങ്കിലും ചാൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് മോർ ഫ്രം ദ ഫാദേഴ്സ് സൈഡ്. അപ്പൊ അതുകൊണ്ട് അവരും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, മീഡിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് സൗമ്യ. സൗമ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി.
കല്യാണം കഴിഞ്ഞ സെക്കൻഡ് മന്ത് ഞാൻ പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞപ്പോ അത് മിസ്കാരേജ് ആയി. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പിസിഒഡി ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നിടത്ത് മെറ്റോണിൻ കഴിച്ചത് ചെറിയ ഡോസിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞൊരു ഈ ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തേക്കും പിന്നീടോ പ്രഗ്നന്റ് ആവുന്നില്ലായിരുന്നു. ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണോ? അതെ, ട്രൈ ചെയ്തോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പിലേക്ക് ഞാൻ പിന്നെയും വീണ്ടും പ്രഗ്നന്റ് ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ വേറെ ഡോക്ടറെ മെത്തോഡിന് എത്ര കഴിഞ്ഞത് വെച്ചിട്ട് ബീജി കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ പീരീഡ് റെഗുലറായതും പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് റെഗുലറല്ലായിരുന്നു പീരീഡ്. രണ്ട് പ്രത്യേകം പോട്ടിലേക്ക് ആവുമായിരുന്നു. അതിന് വീണ്ടും മിസ്കാരേജ് ആയി. ഇപ്പൊ രണ്ടു തവണ മിസ്കാരേജ് ആയോ? രണ്ടു തവണ മിസ്കാരേജ് ആയി. ഓക്കെ, രണ്ടാമത്തെ മിസ്കാരേജ് കഴിഞ്ഞപ്പോ പീരീഡ് റെഗുലർ ആണ്. ഇപ്പോ വെയിറ്റ് ഒക്കെ ഓക്കെ ആണോ? വെയിറ്റ് ഒപ്റ്റിമം ആണോ? വെയിറ്റ് ഞാൻ 54. എത്ര ഹൈറ്റ് ഉണ്ട്? 163-164. ഓക്കെ. അപ്പോ വെയിറ്റിൽ ആർക്കെങ്കിലും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ? വീട്ടിൽ ആർക്കും ഇല്ല, എന്റെ സിസ്റ്ററിനുണ്ട്. സിസ്റ്ററിനുണ്ട് അല്ലേ. അപ്പൊ ഇത് ഹെറിഡിറ്ററി ആയിട്ട് വന്നതായിരിക്കും. ഇതിപ്പോ വേണ്ടത് എന്താന്ന് വെച്ചാല് പ്രഗ്നന്റ് ആവുന്നതിന്റെ മുമ്പേ ഓവുലേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, അതുപോലെ സെമൻ അനാലിസിസും ഒന്ന് ചെയ്യണം. എന്ത് പ്രോബ്ലം കൊണ്ടാണ് മിസ്കാരേജ് വരുന്നതെന്ന് നമുക്ക് നോക്കണം. അപ്പോ ഓവത്തിന്റെ സൈസ് ചെറുതാണെങ്കിലും ഇങ്ങനെ മിസ്കാരേജ് വരാം. അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതുകൊണ്ട് തൈറോയിഡ്, പ്രൊലാക്ടിൻ, അതുപോലെ അതേപോലെ ഇപ്പോ നമ്മളുടെ പ്രഗ്നൻസി ഒരു ഫോറിൻ ഇതായതുകൊണ്ട് ഹസ്ബൻഡിന്റെയും നമ്മുടെ സ്വന്തം അല്ലല്ലോ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ അത് നമ്മുടെ ബോഡി അത് വളരാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ബോഡിയിൽ ഉണ്ടോ എന്നുള്ളതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ബേബി ആസ്പിരിൻ ഒക്കെ, ആസ്പിമൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നത് പോളിസിസ്റ്റിക് ഓവറി ഉള്ളതുകൊണ്ട് ഓവുലേഷൻ നന്നായി നടക്കുന്നുണ്ടാവില്ല. അപ്പൊ ഒരു നല്ല എഗ്ഗ് ആയിരിക്കില്ല ഫെർട്ടിലൈസ്ഡ് ആവുന്നത്, അതുകൊണ്ടായിരിക്കും മിസ്കാരേജ് വരുന്നത്. പിരീഡ് കറക്റ്റ് ആയതിനു ശേഷം പിരീഡിന്റെ 21st ഡേയില് സീറം പ്രൊജസ്ട്രോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. പ്രൊജസ്ട്രോൺ. ഓക്കെ. മിസ്കാരേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പൊ പോളിസിസ്റ്റിക് ഓവറിയില് രണ്ട് ടൈപ്പ് ഉണ്ട്. മെലിഞ്ഞ ആളുകൾക്കും പോളിസിസ്റ്റിക് ഓവറി വരാം. ഈ കുട്ടിയുടെ വെയിറ്റ് നോർമലാണ്, എന്നിട്ടും പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്. ബട്ട് മീൻസ് മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെയുള്ളവർക്ക് അത് ഹെറിഡിറ്ററി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ LH ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി എന്ന് വരുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ലൂട്ടിനൈസിങ് ഹോർമോൺ. ആ LH ഹോർമോണിന്റെ ഹൈ ലെവല് ഈ ഓവറിയെ ശരിക്കും വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഉണ്ടാവുന്ന എഗ്ഗ് അത്ര സൈസ് ഒരു 20-22 മില്ലിമീറ്റേഴ്സ് ഉള്ളതേ നല്ല എഗ്ഗ് ആയിട്ട് ഫെർട്ടിലൈസ്ഡ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനെ മിസ്കാരേജ് ചെയ്യാനുള്ള ചാൻസ് അതുകൊണ്ടാണ് കൂടുന്നത്. ബിക്കോസ് ഈ വരുന്ന എഗ്ഗ് നല്ല ക്വാളിറ്റി ഉള്ള എഗ്ഗ് അല്ലെങ്കിൽ ടു സം എക്സ്റ്റെന്റ് ഇറ്റ് വിൽ ഡെവലപ്പ്. അത് കഴിഞ്ഞാൽ അത് മിസ്കാരേജ് ആയിട്ട് പോകും. അതുപോലെ തന്നെ കോളർ പറഞ്ഞു ഒരു സെക്കൻഡ് അബോർഷന് ശേഷം പീരീഡ്സ് റെഗുലർ ആയത്, അത് ചിലപ്പോ അവര് എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെഡിസിന്റെ ഇഫക്റ്റോ ഉണ്ടോ. ഇപ്പൊ എപ്പോഴും പോളിസിസ്റ്റിക് ഓവറിയിൽ നമ്മൾ കാണുന്നത് പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാല് ഡെലിവറി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മിസ്കാരേജ് കഴിഞ്ഞാൽ ഒരു ഫോർ അനദർ 6 മന്ത്സ് പീരീഡ്സ് റെഗുലർ ആവും. ബിക്കോസ് അത് പ്രെഗ്നൻസി ഹോർമോൺ, പ്രെഗ്നന്റ് ആവുമ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ നേച്ചർ മാറും. ഹോർമോൺ നമ്മുടെ ബോഡിയിൽ വേറെ രീതിയിലാണ് ഉണ്ടാവുന്നത്. അതിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് ആദ്യത്തെ ഫ്യൂ മന്ത്സിൽ പീരീഡ്സ് റെഗുലർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബേബി നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ബേബി ഉണ്ടാവുന്നവർക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ബേബിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡോക്ടർ, നമ്മളിപ്പോ അതിനു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പേരന്റ്സിന് ഫാദറിന് ഡയബറ്റിക് ആണെങ്കിൽ പെൺകുട്ടികൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ? ഫാദറിന് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഫാദറിനുള്ളത് XY എന്നുള്ള ക്രോമസോം ആണല്ലോ. അപ്പൊ ഫാദർ എപ്പോഴും എക്സ് ക്രോമസോം കൊടുക്കുന്നത് മകൾക്കാണ്, Y ആണ് മകന് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എക്സ് ഡിപെൻഡന്റ് ആയിട്ടുള്ളതെല്ലാം ഡയബറ്റീസ് ഒക്കെ മദറിന് ഈ കുട്ടിക്ക് പെൺകുട്ടിക്ക് കൂടുതൽ. അതുപോലെ ഡോക്ടർ, ഇപ്പൊ നമ്മള് കോൺസിക്വൻസ് പറഞ്ഞത് ഒബിസിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഗ്ലൂക്കോസ് ഇൻടോളറൻസിനെ കുറിച്ച് പറഞ്ഞു. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വീഡിയോയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ശോഭ. ശോഭ, ഡോക്ടറിനോട് ചോദിച്ചോളൂ.
ചോദിച്ചോളൂ. ഹലോ ശോഭ പറയൂ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയണേ. എനിക്ക് 49 വയസ്സുണ്ട്. എനിക്ക് ഒരു അഞ്ഞാറ് മാസം ഹലോ, നമുക്ക് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഒരിക്കൽ കൂടി ഫോണിൽ ശ്രദ്ധിച്ച് പറയൂ. തലകറക്കം വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കടുത്ത മാസം പീരീഡ് വരാതിരുന്നു. അതിന് മുന്നേ എനിക്ക് നല്ല പീരീഡ്സ് ആയിരുന്നു, 5-6 ദിവസം പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ചെക്ക് വരുന്ന കുഴപ്പമാണ് നടത്തി കഴിഞ്ഞ ദിവസം ഒരു മാസം മുന്നേ പെട്ടെന്ന് ചങ്ങിനകത്ത് വരുന്ന പോലെ തോന്നി. അവ ഡോക്ടറെ കണ്ടത് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ചങ്ങിനകത്ത് ഭക്ഷണം ചങ്ങിനകത്ത് എന്തോ കയറി ഇങ്ങനെ വന്നപ്പോ ഞാന് പിന്നെ ഡോക്ടറെ അപ്പൊ അവര് ഡോക്ടർ പറഞ്ഞു എന്തോ ഡിപ്രഷന്റെ ഒരു ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പിന്നെ അതിന്റെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ കുറച്ച് ഭയങ്കര ചിന്ത കൊറേ അങ്ങനെ പിന്നെ ഭയങ്കര എന്തോ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അന്നിട്ട് ഞാൻ സൈക്കാസിനെ കണ്ടു. സൈക്കാസിനെ കണ്ടപ്പോ ഞാനോട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ പീരീഡ്സ് കൃത്യം വരുമ്പോ 49 വയസ്സായില്ലേ. അപ്പോ അത് പിരീഡ് ഒക്കെ നിക്കാൻ പോകുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് അങ്ങനെയാവുമ്പോ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിരീഡ് നിക്കാൻ പോണ സമയത്ത് ഇറഗുലർ ആയിരിക്കും, ദേഹത്തിന് ബുദ്ധിമുട്ട്, ഇങ്ങനെ നെഞ്ചത്ത് എന്തോ കെട്ടി നിൽക്കുന്ന പോലെയും ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നാം, ഉറക്കല്ലായ്മ എല്ലാം ഉണ്ടാവും. അപ്പോ അതില് അതില് തൈറോയിഡൊക്കെ ഒന്ന് നോക്കിക്കോളൂ. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഡിപ്രഷന്റെ ഒന്നും മരുന്ന് ആവശ്യം വരില്ലായിരിക്കും. ആദ്യം തൈറോയിഡും ഷുഗറും അതൊക്കെ ഒന്ന് നോക്കൂ. ഇത് പിരീഡ് നിക്കാൻ പോകുന്ന സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു ഏകദേശം ഒരു ഡിപ്രഷന്റെ പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒരു സങ്കടം, അതേപോലെ ഉറക്കല്ലായ്മയും, ചിലവർക്ക് ഉറക്ക കൂടുതലായിരിക്കും. എന്തായാലും നോക്കുന്നത് നല്ലതാ. അതൊക്കെ തൈറോയിഡ് ഉള്ളവർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോ ഒരു ഇങ്ങനെ ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. ഒരു ഡോക്ടറെ കണ്ട ശേഷം ഒന്ന് എക്സാമിൻ ചെയ്ത് ഇതൊന്ന് ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ആ അത് നോർമലാണ്. അല്ല അത് എന്നാ നോക്കിയത്? അപ്പൊ വീണ്ടും വീണ്ടും ഇപ്പൊ ഒന്ന് നോക്കണം കേട്ടോ. TSH നോക്കിയാ മതി. പിന്നെ നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്യൂ, അപ്പൊ കുറച്ച് കുറയും ഈ സിംപ്റ്റംസ് എല്ലാം. മാഡം പിന്നെ ഈ തലകൾക്ക് പാരം പോലെയാണ്. ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഷുഗർ ഉണ്ടായിരുന്നു, പാരം മൂന്നോ നാലോ ദിവസം ഷുഗർ. പിന്നെ വീണ്ടും ചെക്ക് ചെയ്തോ. എത്ര? അത് ഭക്ഷണം കഴിച്ചിട്ടാണോ ഫാസ്റ്റിംഗ് ആണോ? ഫാസ്റ്റിംഗില് അപ്പൊ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ആവുമ്പോ ഒന്ന് ചെയ്യൂ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിച്ചിട്ടുള്ള ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ചിലപ്പോ നിങ്ങക്ക് ഷുഗർ വേരിയേഷൻ എന്തെങ്കിലും കാണുമായിരിക്കും.
ആ കഴിക്കുന്നുണ്ട് അല്ലേ. കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ആ അത് നോക്കണം. ബി പി ഒക്കെ നോർമൽ അല്ലേ? ഇത് എന്തായാലും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളൂ. അല്ല അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്ത് നോർമൽ ആണെങ്കിൽ ഇപ്പൊ പിരീഡ് നിക്കാൻ പോകുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പൊ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരിക്കും. എക്സസൈസും ഡയറ്റ് കൺട്രോളും ഒക്കെ മതിയായിരിക്കും. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എക്സാമിൻ ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല എന്തായാലും ഒന്ന് ഒന്ന് ഡോക്ടറെ അടുത്ത് പോയിക്കോളൂ, അതാ നല്ലത്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാ മതി. എന്തായാലും ഒന്ന് ഡോക്ടറെ ഒന്നും കൂടി കണ്ടോളൂ, എന്നിട്ട് ഈ സിംപ്റ്റംസ് ഒക്കെ ഒന്ന് പറയൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേള എടുത്താലോ മെഴുകുവരത്തിൽ. മെഴുകുവരത്തിൽ ഇനി ഒരു ചെറിയ ഇടവേള എണ്ണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.